ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഫിനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മാർബിൾ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ വീട്ടിലെ ദോശക്കല്ലിൽ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് മാർബിൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഇത് 2 പ്രാവശ്യം എടുത്തിട്ടുള്ളത്, 1/2 കപ്പ് വീതമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാണ് 2 പ്രാവശ്യമായിട്ട് കാണുന്നത്. അപ്പം ഗ്ലാസ്സിലാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ്, അപ്പം മെഷർമെൻറ്റൊക്കെ ആ ഗ്ലാസ്സിൽ തന്നെ എടുക്കുക. ഇത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കുക. അപ്പോൾ ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ഗ്ലാസ്സിൽ തന്നെ എടുക്കുക, പൊടിച്ചിട്ട് 1 ഗ്ലാസ്. ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സായെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മൈദ, ഇതിൻ്റെ മുകളിലൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് 2.5 കപ്പ് മൈദയിലാണ് ചെയ്യണത്. 2.5 കപ്പ് മൈദയും ഇതിൻ്റെ ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1/2 കപ്പാണ്. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് അരിച്ചിട്ട് നമുക്ക് ഈ ഓയിലും പഞ്ചസാരയുള്ള മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ ഒരു സ്പാച്ചിലോ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ വനില എസെൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വനില എസെൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി പഞ്ചസാരയിൽ പൊടിക്കുമ്പോൾ അതിലൊരു 5-6 ഏലക്ക കൂടി ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇത് ടൈറ്റ് ആയിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് കുഴച്ച് ഉരുട്ടാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പാൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 3-4 ടേബിൾ സ്പൂൺ പാൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള പാൽ ചേർക്കുക. അപ്പോൾ അതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല അധികം തിക്കായിട്ട് നല്ലൊരു സോഫ്റ്റ് ഡോ ആണിത്. അപ്പോൾ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈക്വലായിട്ട് ഞാനിത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടും ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ 1 കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം 1 കൊക്കോ പൗഡറിൽ ചേർത്തിട്ട് ആ ടേസ്റ്റിലും 1 വനില ടേസ്റ്റിലുമാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ചേർത്ത് കുഴച്ചപ്പം കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 സ്പൂൺ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മാവും റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് 2 നെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് 2 നിന്നും ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. കുറച്ച് മാവെടുത്താൽ മതി. എന്നിട്ട് 2 നിന്നും ചെറിയ ചെറിയ ഉരുളകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് 2-3 വിധത്തിൽ ഉണ്ടാക്കിയെടുക്കാം. രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളൊരു രൂപമാണ് നമുക്ക് കിട്ടിയിട്ടത്. അപ്പോൾ നമുക്ക് നമ്മളെ യുക്തിപരമായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്ന് ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഉരുളകളൊക്കെ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഇതുപോലെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതിൽ കൂടെ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതാ ഇതുപോലെയും ചെയ്തെടുക്കാം. ജസ്റ്റ് നമ്മൾ 2 മാവൊന്നും കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് 2 രൂപത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം ഇതുപോലെ. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കട്ടെ. പിന്നെ നമ്മളിത് ബേക്ക് ചെയ്യുന്നത് ദോശക്കല്ലിലാണ്. അപ്പോൾ ഈ ദോശക്കല്ലിൻ്റെ അടിയിലായിട്ട് ഞാൻ ചെറിയ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി കറക്റ്റ് 20 മിനിറ്റ്, ഞാൻ 2 അടുപ്പിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് 20 മിനിറ്റ് ആകുമ്പോൾ നമുക്കെടുക്കാം മീഡിയം ഫ്ലെയിമിൽ. നല്ല ഫ്ലെയിമില്ല, ഗ്യാസാണെങ്കിൽ സിമ്മിലിട്ടാൽ മതി. 20 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് തുറന്ന് നോക്കാം. അതിൽ കൂടുതൽ എന്തായാലും വെക്കരുത്. അപ്പോൾ നമ്മളിത് തുറന്ന് നോക്കിയിട്ട് ഇതിലിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇത് സോഫ്റ്റ് ആയിട്ട് തന്നെയാവും ഇരിക്കുക. പക്ഷേ അത് അങ്ങനെ തന്നെ ആവും, എന്നാലും അത് അങ്ങനെ തന്നെ എടുക്കുക. കുറച്ച് കഴിയുമ്പോൾ അത് നമുക്ക് പാകമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതായത് കണ്ടോ, നല്ല സോഫ്റ്റും അടിവശം നല്ലൊരു ക്രിസ്പിയും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ, താങ്ക് യു.